ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു പ്രിലിംസ് സിലബസ് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെപ്പറ്റി PSC മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, അതായത് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളെയും പറ്റി PSC മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ 30 days പ്ലസ് ടു പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആണ്. റാണി ഗൗരി പാർവതിഭായി. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അപ്പം ഏത് വർഷമാണ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്? 1817. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? റാണി ഗൗരി പാർവതിഭായ് തന്നെയാണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത്. തിരുവിതാംകൂറിൽ താണജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയതും ആര് തന്നെയാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. തിരുവിതാംകൂറിൽ താണജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത്. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയും റാണി ഗൗരി പാർവതിഭായി ആണ്. എലമസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എലമസ് നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ് എലമസ് നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് വാസ് ദ ഏൻഷ്യന്റ് നെയിം ഓഫ് പത്മനാഭപുരം? പത്മനാഭപുരത്തിൻ്റെ പ്രാചീനകാല നാമം എന്നതാണ് ചോദ്യം. ഡെപ്യൂട്ടി കളക്ടർ 2019 ചോദിച്ച ചോദ്യമാണ്. കൽക്കുളം എന്നതാണ് പത്മനാഭപുരത്തിൻ്റെ പ്രാചീനകാല നാമം. അപ്പോൾ കൽക്കുളം അഥവാ പത്മനാഭപുരം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്നു. പത്മനാഭപുരം അഥവാ കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? അത് മാവേലിക്കരയിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം എന്നതാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേര് ശ്രീ പത്മനാഭദാസന്മാർ. ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? നായർ ബ്രിഗേഡ്. നായർ ബ്രിഗേഡ് എന്ന പേരിലാണ് തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരം. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനമായിരുന്നു കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ.
തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെടുന്നത് നായർ ബ്രിഗേഡ്. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഹു ഹാസ് ബീൻ നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ. ആധുനിക തിരുവിതാംകൂറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്, മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് പേരിലാണ്? പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, അതായത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം, ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നതാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ആധുനിക അശോകൻ, ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതുമാരി തന്നെയാണ്, മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് എന്ന് ഓർക്കുക. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ആരെ തോൽപ്പിച്ചത്? ഡച്ചുകാരെയാണ് തോൽപ്പിച്ചത്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, രാജ്യത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം, തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂസർവേ നടത്തിയതും മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പൊ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവ് ആര്? തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവാണ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ. ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം. വധശിക്ഷ നിർത്തലാക്കിയ, വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക്, ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. വർഷം ചോദിച്ചാൽ 1932, 1932. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്. അത് 1836 രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറി. ഇതാണ് പിന്നെ 1866 രാജാസ് ഫ്രീ സ്കൂളിനെയാണ് യൂണിവേഴ്സിറ്റി കോളേജ് ആക്കി മാറ്റിയത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് 1834, 1836 ഇത് രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറി. 1866 രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജ് ആക്കി മാറ്റി. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് തിരുവിതാംകൂർ PSC സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. അതാണ് പിന്നെ കേരള PSC ആയിട്ട് മാറിയത്. അപ്പൊ തിരുവിതാംകൂർ PSC സ്ഥാപിച്ച വർഷം 1936, 1936. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചതുമാരി തന്നെയാണ്, ശ്രീ ചിത്തിര തിരുനാളാണ്. അത് 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആയിരുന്ന മുഹമ്മദ് ഹബീബുള്ള. അപ്പൊ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു? മുഹമ്മദ് ഹബീബുള്ള. മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്തിര തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു.
ഇനി തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പി ജി എൻ ഉണ്ണിത്താനാണ്. പി ജി എൻ ഉണ്ണിത്താനായിരുന്നു തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ. ഇത് ആക്ടിംഗ് ദിവാൻ ആയിരുന്നു കേട്ടോ. ഇനി തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂർ സിംഹാസനത്തിലേറിയ ആദ്യ വനിതാ ഭരണാധികാരി. ഇനി തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ്, മുഴുവൻ സമയ റീജന്റ് ആരായിരുന്നു? അത് റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു മുഴുവൻ സമയ റീജന്റ്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി. ഇനി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്? അത് കിഴവൻ രാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാളാണ്. കാർത്തിക തിരുനാളാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. അപ്പൊ തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ പറ്റി പി എസ് സി ഇന്നേ വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വെച്ച് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭരണാധികാരികളെയും പറ്റി പി എസ് സി ചോദിച്ച ചോദ്യം, അത് പ്ലസ് ടു പ്രിലിംസിന്റെ സിലബസ് വൈസ് ക്ലാസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലസ് ടു പ്രിലിംസിന്റെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാളാണ്. 40 വർഷം, 40 വർഷമാണ് കാർത്തിക തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചത്. ഇനി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്? അത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. എത്ര വർഷമാ? 5 വർഷമേ ഭരിച്ചുള്ളൂ. 5 വർഷം. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഇൻ 1741, ദ ആർമി ഓഫ് ട്രാവൻകൂർ ഡിഫീറ്റഡ്. കുളച്ചൽ യുദ്ധം 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ആരെയാണ് തോൽപ്പിച്ചത്? ഡച്ചുകാരെയാണ് തോൽപ്പിച്ചത്, ഡച്ചുകാരെയാണ് തോൽപ്പിച്ചത്. ദ ഇയർ ഓഫ് കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം നടന്ന വർഷം എന്ന്? 1809 കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നത്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ്? 1809 ജനുവരി മാസം 11. മലയാള മാസം പറയുകയാണെങ്കിൽ 1984 മകരം 1 മകരം 1. അപ്പൊ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാണ് എന്ന് ചോദിച്ചാൽ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? അത് കേണൽ മെക്കാളെ ആയിരുന്നു. കേണൽ മെക്കാളെ ആയിരുന്നു കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ലീഗർ. കേണൽ ലീഗർ ആയിരുന്നു വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. അപ്പൊ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ. ഓക്കെ, അടുത്ത ചോദ്യം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം, കുളച്ചൽ യുദ്ധം നടന്നത് 1741. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10 1741 ഓഗസ്റ്റ് മാസം 10. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയി. അപ്പൊ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഡച്ചുകാർ പരാജയപ്പെട്ടു. അപ്പൊ അതിലെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയി ആയിരുന്നു. തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി.
തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശിയാണ് ആര്? ക്യാപ്റ്റൻ ഡിലനോയ്. വലിയ കപ്പിത്താൻ, വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡിലനോയിയാണ്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത്, തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിൽ, ഉദയഗിരി കോട്ടയിലാണ് ആരുടെ? ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണെന്ന് ഓർക്കുക, ക്യാപ്റ്റൻ ഡിലനോയി ആണെന്ന് ഓർക്കുക. കൊളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കൊളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഇത് കെഎസിന് ചോദിച്ചതാണ്, 2020 കെഎസിന് ചോദിച്ചതാണ്. വിത്ത് റെഫറൻസ് ടു ദ കൊച്ചിൻ നായർ ആക്ട് ഓഫ് 1937-38 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് അബോളിഷ് മരുമക്കത്തായം ആൻഡ് ജോയിന്റ് ഫാമിലി. ഇറ്റ് പ്രൊഹിബിറ്റഡ് ദ മാരേജ് ഓഫ് എ ഫീമെയിൽ ലെസ് ദാൻ 16 ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് മെയിൽ ലെസ് ദാൻ 21 ഇയേഴ്സ് ഓഫ് ഏജ്. ഇറ്റ് ഓൾസോ പ്രൊഹിബിറ്റഡ് ദ പ്രാക്ടീസ് ഓഫ് പോളിഗമി. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1 ഒൺലി, 2 ഒൺലി, 3 ഒൺലി, ഓൾ ഓഫ് ദ അബോവ്. ഇതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, ഓൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരം. എല്ലാം കറക്റ്റ് ആണ്. അപ്പോ ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ വർഷം, ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ വർഷം 1912, 1912. ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളായിരുന്നു ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയ തിരുവിതാംകൂർ രാജാവ്. ഇനി രണ്ടാം നായർ ആക്ട് പാസ്സാക്കിയ വർഷം, രണ്ടാം നായർ ആക്ട് പാസ്സാക്കിയ വർഷം 1925. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായി ആയിരുന്നു. റാണി സേതു ലക്ഷ്മി ഭായി. ഇനി തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചത് ആരാണ്? അതും റാണി സേതു ലക്ഷ്മി ഭായി ആണ് മരുമക്കത്തായം, മരുമക്കത്തായം അവസാനിപ്പിച്ചത്. 1925 നായർ ആക്ട് പ്രകാരമാണ് മരുമക്കത്തായം അവസാനിപ്പിച്ചത്. ഓക്കെ, 1925 നായർ ആക്ട് പ്രകാരമാണ് മരുമക്കത്തായം അവസാനിപ്പിച്ചത്. ഇനി കൊച്ചിൻ നായർ ആക്ട്, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കൊച്ചിൻ നായർ ആക്ട് 1937-38 പ്രകാരം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ച അവകാശം അനുവദിച്ചു. ഇപ്പൊ കൊച്ചിൻ നായർ ആക്ട് 1937-38 പ്രകാരം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ച അവകാശം പ്രഖ്യാപിച്ചു. ഒന്നാം നായർ ആക്ട് പാസ്സാക്കിയത് 1912, ആ സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു. രണ്ടാം നായർ ആക്ട് 1925, ആ സമയത്ത് റാണി സേതു ലക്ഷ്മി ഭായി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ അടുത്തിടയ്ക്ക് 2019-20 കാലഘട്ടത്തില് പി എസ് സി ഈ ടോപ്പിക്കിൽ നിന്നും ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും. ഓക്കെ, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സമയം കിട്ടുന്നത് പോലെ ബാക്കി ടോപ്പിക്സും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.